ബ്ലൂസും ഷിമോളോഗ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രത്തെ പറ്റി ഉള്ളതാണ്. നമുക്കൊരു അത്ഭുതം നിറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. അതായത് മുടിയിഴ പിടിച്ച് നിർത്തിയിരിക്കുന്ന ഭീമൻ സ്വർണപ്പാറ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് ഇത് തൊടാനാകില്ല താനും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് കടത്താമല്ലോ. അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സുകൂടി ഇതോടൊപ്പം കാണിക്കുക. വലിയൊരു കുന്നിൻ മുകളിൽ ഏതു നിമിഷവും താഴേക്ക് പതിക്കാൻ പാകത്തിനുള്ള ഒരു ഭീമൻ കല്ല്. താഴെ നിന്ന് നോക്കുമ്പോൾ ആ കല്ല് ഇപ്പോൾ വീഴുമെന്നും തോന്നിയേക്കാം. എന്നാൽ ആ ഭീമൻ കല്ല് ആ നിൽപ്പ് തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും യാതൊരു കുലുക്കവുമില്ലാതെ പർവ്വത അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ കല്ല് ലോകമെമ്പാടും ഇന്നുമുള്ള വിനോദസഞ്ചാരികൾക്കും ബുദ്ധമത വിശ്വാസികൾക്കും ഒരുപോലെ പ്രിയങ്കരമായ ഒരിടമാണ്. മ്യാൻമാറിലെ മോൺസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുത കല്ലിൻ്റെ പേര് ഗോൾഡൻ റോക്ക് എന്നാണ്. സ്വർണ്ണ നിറത്തിലാണ് ഈ കല്ല് കാണപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി ഗോൾഡൻ റോക്കിന് ഒരു കൃത്യമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ അത്ഭുതമായി തന്നെ ഈ കല്ല് ഇന്നും ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിച്ച് ഇവിടെ നിലകൊള്ളുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗോൾഡൻ റോക്ക് ക്ഷേത്രം അഥവാ ക്യാക്ടിയോ പഗോഡ. വിശുദ്ധരുടെയും ദേവന്മാരുടെയും ബഹുമാനാർത്ഥം ഒന്നിലധികം തലങ്ങളിൽ നിർമ്മിച്ച ഒരു ഗോപുരമാണ് പഗോഡ. ഏറ്റവും സവിശേഷമായി നിർമ്മിച്ച ഈ പഗോഡകളിലൊന്നാണ് ഈ ക്ഷേത്രം. മതപരവും ഒപ്പം വിനോദവും കൂടിക്കലർന്ന കാഴ്ചകൾക്ക് പരിഗണിക്കാവുന്ന ഇടമാണ് മ്യാൻമാർ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത രാഷ്ട്രം. സ്വർണ പഗോഡകളും പുരാതന ക്ഷേത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കുന്നിൻ പ്രദേശങ്ങളും തിരക്കേറിയ നഗരവീഥികൾക്കിടയിലെ ക്ഷേത്രങ്ങളുമെല്ലാം മ്യാൻമാറിൻ്റെ കാഴ്ചയിൽ നിറഞ്ഞു നിൽക്കുന്നു. സമുദ്ര നിരപ്പിൽ നിന്ന് 3608 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 23 അടി ഉയരമുള്ള പഗോഡ ഭീമാകാരമായ ഒരു പാറയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അത് പൂർണ്ണമായും സ്വർണത്താൽ മൂടപ്പെട്ടതാണ്. പഗോഡയ്ക്ക് താഴെയുള്ള പാറയാണ് ശ്രദ്ധയാകർഷിക്കുന്ന വസ്തുത. പഗോഡയ്ക്ക് താഴെയായി ഒരു ചെറിയ പാറ, അതിന് താഴെയായി ഗുരുത്വാകർഷണ സിദ്ധാന്തം കാറ്റിൽ പറത്തിക്കൊണ്ട് നിൽക്കുന്ന അത്ഭുത പാറ. ഒറ്റനോട്ടത്തിൽ ഈ പാറ ഭൂമിയിൽ തൊട്ടിട്ടില്ലെന്ന് തോന്നും. ഒന്ന് പതുക്കെ തള്ളിയാൽ താഴേക്ക് ഉരുണ്ടുപോകുന്ന വിധത്തിലാണിത് നിൽക്കുന്നത്. ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാർ ആരാധിക്കുന്ന പ്രതിഷ്ഠ കൂടെയാണ് ഈ ഗോൾഡൻ റോക്ക്. ഗോൾഡൻ റോക്ക് വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ്. തീർത്ഥാടനത്തിൻ്റെ തിരക്കേറിയ സീസണിൽ നവംബർ മുതൽ മാർച്ച് വരെ ഗോൾഡൻ റോക്ക് ഭക്തിയുടെ അന്തരീക്ഷത്താൽ നിറയും. ഈ പാറയിൽ തൊടാൻ പുരുഷന്മാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. പാറയുടെ അടുത്തേക്കുള്ള പാലം വരെ സ്ത്രീകൾക്ക് പോകാം. ഈ ഒരു കാര്യം ഒഴിച്ച് എല്ലാവർക്കും ഗോൾഡൻ റോക്ക് ക്ഷേത്രവും മറ്റ് കാഴ്ചകളും കണ്ടാസ്വദിക്കാം. പാറ എങ്ങനെ വീഴാതെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ശാസ്ത്രീയ വശമോ ഉത്തരമോ ഇല്ല. എന്നാൽ ഐതിഹ്യം പറയുന്ന പോലെ ബുദ്ധൻ ഏഷ്യൻ സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. സന്ദർശന വേളയിൽ ബുദ്ധൻ തായ്ത എന്ന സന്യാസിക്ക് തൻ്റെ തലമുടിയിഴ നൽകി. ഈ സന്യാസി അത് അക്കാലത്തെ രാജാവിന് നൽകി. അമാനുഷിക ശക്തികളുണ്ടെന്ന് കരുതപ്പെടുന്ന രാജാവ് സന്യാസിയുടെ തലയുടെ ആകൃതിയോട് സാമ്യമുള്ള ഒരു പാറ കടലിനടിയിൽ നിന്നും കണ്ടെടുക്കുകയും ബുദ്ധൻ്റെ മുടിയിഴയോടൊപ്പം കുന്നിൻ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഈ മുടിയിഴകളാണത്രേ പാറയെ താഴേക്ക് വീഴാതെ താങ്ങി നിർത്തുന്നതെന്നാണ് വിശ്വാസം. ഐതിഹ്യത്തോടു കൂടിയതോ അല്ലാതെയോ ഏഷ്യൻ സംസ്കാരത്തിൻ്റെയും പൗരാണികതയുടെയും രുചി അറിയാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഗോൾഡൻ റോക്ക് ക്ഷേത്രം. കൂടാതെ പഗോഡയുടെ തൊട്ടടുത്തുള്ള ചത്വരം സന്ദർശകരെ നഗരത്തിൻ്റെയും കടലിൻ്റെയും അവിശ്വസനീയമായ കാഴ്ച നൽകുന്നു. മൊത്തത്തിൽ അവിസ്മരണീയമായ ഒരു യാത്രയും ശാന്തമായ ഒരു സാംസ്കാരിക ലക്ഷ്യസ്ഥാനവും തേടുന്ന സഞ്ചാരികൾക്ക് ഗോൾഡൻ റോക്ക് ക്ഷേത്രം സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ.
നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. നമ്മുടെ ഈ കൊച്ചു ചാനലിനെ പറ്റി അവരും കൂടെ ഒന്ന് അറിയുന്നതിനും നമ്മുടെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുമുള്ള മനസ്സ് നിങ്ങളും കാണിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കൂടി കാണാം. അതുവരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹൃദയം നിറഞ്ഞ നന്ദി.